2008 ഓഡി ആദ്യമായി A4 സെഡാൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അക്കാലത്ത് ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും താങ്ങാവുന്ന ആഡംബര സെഡാനുകളിൽ ഒന്നായിരുന്നു A4. 2008 പോലും സെഡാനിൽ നിരവധി സവിശേഷതകളും ശക്തമായ എഞ്ചിനും കമ്പനി നൽകിയിരുന്നു. തൽഫലമായി വാഹനം ആഡംബര കാർ വിപണിയിൽ ആകർഷകമായ ഓഫറായി മാറുകയും ചെയ്തു. 2021 കടക്കുമ്പോൾ ഓഡി ഇപ്പോൾ A4 അഞ്ചാം തലമുറ പതിപ്പിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ ഓഡി A4 അതിന്റെ ഡിസൈൻ, ഇന്റീരിയർ, എഞ്ചിൻ എന്നിവയിൽ സൂക്ഷ്മമായ അപ്ഡേറ്റുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ അഞ്ചാം തലമുറ A4 സെഡാൻ പതിപ്പിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകളും എന്തൊക്കെയെന്ന് പരിശോധിക്കാം. മുന്നിൽ നിന്ന് ആരംഭിച്ചാൽ ശ്രദ്ധയാകർഷിക്കുന്ന ആദ്യ കാര്യം കാറിന് ലഭിച്ചിരിക്കുന്ന പുതിയ സെറ്റ് ഹെഡ്ലാമ്പുകളാണ്. ഹെഡ്ലാമ്പുകൾക്ക് ആകർഷകമായ ഡിസൈനും DRLകളും ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇതൊരു പൂർണ്ണ LED യൂണിറ്റായി മാറുകയും ചെയ്തു. പുതിയ A4 അല്പം വലിയ ഗ്രില്ലും കമ്പനി ലഭ്യമാക്കിയിട്ടുണ്ട്. ക്രോം ഇൻസേർട്ടുകൾ കൂടി ചേരുന്നതോടുകൂടി അത് മനോഹരമായി കാണപ്പെടുകയും ചെയ്യുന്നു. കാറിന് ഗ്രില്ലിൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകളും ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ഇതിന് 360° പാർക്കിംഗ് സവിശേഷത ഇല്ലെന്ന് വേണം പറയാൻ. കാറിന്റെ ബമ്പറും ഇപ്പോൾ കൂടുതൽ സ്പോട്ടിയായി കാണപ്പെടുന്നു. ബമ്പറിൽ തന്നെ ഡമ്മി ഫോഗ്ലാം ഹൗസിംഗും കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നാൽ 17-ഇഞ്ച് അലോയ് വീലുകൾ മനോഹരമായി കാണപ്പെടുന്നു. വിൻഡോകൾക്ക് ചുറ്റും വാതിൽ ഹാൻഡിലും ക്രോം ഇൻസേർട്ടുകൾ നൽകിയതും വാഹനത്തെ മനോഹരമാക്കിയിരിക്കുന്നു. പുതിയ സെറ്റ് നേർത്ത രൂപത്തിലുള്ള LED ടെയിൽ ലാമ്പുകളാണ് പിൻഭാഗത്തെ മനോഹരമാക്കുന്നത്. രണ്ട് ടെയിൽ ലൈറ്റുകളും ചേരുന്നത് ഒരു ക്രോം സ്ട്രിപ്പിലാണ്. കാറിനുള്ളിലേക്ക് കടന്നാൽ വലുതും വായുസഞ്ചാരമുള്ളതുമായ ക്യാബിൻ മനോഹരമായി കാണപ്പെടുന്നു. പുതിയ A4 ഇപ്പോൾ കൂടുതൽ പ്രീമിയം രൂപവും ക്യാബിനുമായി വരുന്നു. ഡാഷ്ബോർഡ്, വാതിലുകൾ, മറ്റു ഭാഗങ്ങൾ എന്നിവയിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. 10.1-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് സെൻട്രിൽ ഇടം പിടിക്കുന്നത്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലെ റെസ്പോൺസ് മികച്ചതെന്ന് വേണം പറയാൻ. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയും സവിശേഷതകളാണ്. 12.1-ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വാഹനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലെ ഡിസ്പ്ലേ ഡ്രൈവറുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാനും സാധിക്കും. സ്റ്റിയറിംഗ് വീൽ ലെതറിൽ പൊതിഞ്ഞ് മനോഹരമാക്കിയിരിക്കുന്നു. സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത നിയന്ത്രണങ്ങൾ ശരിയായ ക്രമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൂടെയും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെയും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഡ്രൈവറെ സഹായിക്കുന്നു. സീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അവ പ്രീമിയം ലെതർ അപ്പോസ്റ്ററിയിൽ പൊതിഞ്ഞിരിക്കുന്നു. മുൻവശത്തെ രണ്ട് സീറ്റുകൾ 12 രീതിയിൽ ക്രമീകരിക്കാവുന്നവയാണ്. എന്നാൽ ഡ്രൈവറുടെ വശത്ത് മാത്രമേ സീറ്റ് മെമ്മറി പ്രവർത്തനം ലഭ്യമാക്കിയിട്ടുള്ളൂ. സീറ്റുകൾക്ക് നല്ല സൈഡ് ബോൾസ്റ്ററുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. സ്വമേധയാ ക്രമീകരിക്കാവുന്ന ഹെഡ്റെസ്റ്റുകളും ഇതിന് ലഭ്യമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ നിരയിലെ സീറ്റും ദീർഘദൂര യാത്രകൾക്ക് മുഷിപ്പിക്കില്ലെന്ന് വേണം പറയാൻ. രണ്ട് യാത്രക്കാർക്ക് സുഖമായി യാത്ര ചെയ്യാം. എന്നാൽ മൂന്നാമത്തെ വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും മധ്യത്തിൽ വന്നിരിക്കുന്ന AC വെന്റുകൾ ദീർഘദൂര യാത്രകളെ മുഷിപ്പിക്കുമെന്ന് വേണം പറയാൻ. 4 പേരുടെ ലഗേജ് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ബൂട്ട് സ്പേസും വാഹനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വരി മടക്കുന്നതിലൂടെ ലഗേജുകൾക്ക് കൂടുതൽ ഇടം ഉപയോഗിക്കാനും സാധിക്കും. പുതിയ 2-ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഓഡി A4 കരുത്തു നൽകുന്നത്. ഈ എഞ്ചിൻ 188 BHP കരുത്തും 320 ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 7-സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുമായി ഗിയർ ജോടിയാക്കുകയും ചെയ്തിരിക്കുന്നു. 7.5 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും വാഹനത്തിന് സാധിക്കും. എഫിഷ്യൻസി, കംഫർട്ട്, ഡൈനാമിക്, ഇൻഡിവിജ്വൽ എന്നിങ്ങനെ 4 ഡ്രൈവിംഗ് മോഡുകളും വാഹനത്തിൽ ഓഡി നൽകുന്നുണ്ട്. എഫിഷ്യൻസി മോഡിൽ സ്റ്റിയറിംഗ് ഭാരം കുറഞ്ഞതും ത്രോട്ടിൽ പ്രതികരണം വളരെ മന്ദഗതിയിലാണെങ്കിലും ഇന്ധനം ലാഭിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കംഫർട്ട് മോഡിൽ സ്റ്റിയറിംഗും ത്രോട്ടിൽ പ്രതികരണവും അല്പം മെച്ചപ്പെടുന്നു. സിറ്റി യാത്രകൾക്ക് ഇത് അനുയോജ്യമെന്ന് വേണം പറയാൻ. ഡൈനാമിക് മോഡിൽ ത്രോട്ടിൽ സ്റ്റിയറിംഗ് പ്രതികരണം ശക്തമാവുകയും ചെയ്യുന്നു. ഗിയർ ബോക്സിന് DS എന്നിങ്ങനെ 2 മോഡുകളും നൽകിയിട്ടുണ്ട്. ഡി മോഡ് സാധാരണ നഗരത്തിനും ഹൈവേ ഡ്രൈവിംഗിനും ഉപയോഗിക്കാം. ഗിയർ ബോക്സ് മികച്ച പ്രകടനം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ S മോഡ് ഉപയോഗിക്കാമെന്നും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. A4 സസ്പെൻഷൻ സജ്ജീകരണം അല്പം മൃദുവായ ഭാഗത്താണ്. കാരണം കമ്പനി സുഖപ്രദമായ ഒരു സവാരിയാണ് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്ധനക്ഷമതയെ സംബന്ധിച്ചിടത്തോളം സിറ്റിയിൽ ഏകദേശം 7.4 മുതൽ 9.2 കിലോമീറ്റർ വരെ മൈലേജ് ലഭിച്ചു. എന്നാൽ ഹൈവേയിൽ വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും 12 മുതൽ 14 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 42.34 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. മെഴ്സിഡീസ് ബെൻസ് C-Class, BMW 3 Series, ജാഗുവാർ XC തുടങ്ങിയവരാണ് ഓഡി A4 വിപണിയിലെ എതിരാളികൾ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ക്രൈസ്റ്റ് പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.